സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സീറോ ത്രീ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഐ എസ് ആർ വിക്ഷേപിച്ചു ശ്രീകരിക്കോട്ടയിൽ നിന്നുമായിരുന്നു വിക്ഷേപണം ഈ വർഷത്തെ മൂന്നാമത്തെ വിക്ഷേപണമാണ് ഇത് ഇ ഒ എസ് സീറോ എയ്റ്റ് ദൗത്യത്തിന്റെ കാലാവധി ഒരു വർഷമാണ് മുപ്പത്തിനാല് മീറ്റർ ഉയരവും അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരവുമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കാനും എർത്ത് ഓർബിറ്റൽ സ്ഥാപിക്കാനും റോക്കറ്റിന് സാധിക്കും മൈക്രോസാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുകയും മൈക്രോസാറ്റലൈറ്റ് ബേസിന് അനുയോജ്യമായ പേലോഡ് ഉപകരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക ഭാവിയിലെ പ്രവർത്തന ഉപഗ്രഹങ്ങൾക്ക് ആവശ്യമായ ായ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക എന്നിവയാണ് എസ് എസ് എൽ വി ഡി ത്രീ ഇ ഒ നിർമ്മാണത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളെന്ന് ഐ എസ് ആർ പറഞ്ഞു ഇ ഒ എസ് സീറോ എയ്റ്റിന്റെ വിക്ഷേപണത്തിലൂടെ ഐ എസ് ആർ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ വിക്ഷേപണങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കും മൂന്ന് പേലോഡുകളാണ് ഉപഗ്രഹത്തിൽ ഉണ്ടാവുക ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ട്രോമെട്രി പേലോഡ് എസ് ഐ സിയുവി ഡോസിമീറ്റർ എന്നിവയാണ് പേലോഡുകൾ സാറ്റ്ലൈറ്റ് അധിഷ്ഠിത നിരീക്ഷണം ദുരന്ത നിരീക്ഷണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കാണ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറോട്ട് പേലോഡ് നിർമ്മിച്ചിരിക്കുന്നത് സമുദ്ര ഉപരിതല കാറ്റ് വിശകലനം മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ ഹിമാലയൻ മേഖലയിലെ ക്രയോസ്ഫിയർ പഠനം വെള്ളപ്പൊക്കം കണ്ടെത്തൽ ഉൾനാടൻ ജലാശയങ്ങൾ കണ്ടെത്തൽ എന്നിവയാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റ്ലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി പേലോഡ് ലക്ഷ്യമാക്കുന്നത് എസ് ഐ സിയുവി ഡോസിമീറ്റർ ഗഗൻയാൻ മിഷനിലെ ക്രൂ മോഡ്യൂളിന്റെ വ്യൂ പോർട്ടലിൽ അൾട്രാവയലറ്റ് വികിരണം നിരീക്ഷിക്കുകയും ഗാമാ വികരണത്തിനായുള്ള ഉയർന്ന ഡോസ് അലാറം സെൻസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു